വെൽക്കം ടു സി സ്ക്വയർ അക്കാഡമി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സർവേയിങ്ങിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, പ്ലെയിൻ ടേബിൾ സർവേയിങ്. ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് സർവേയിങ്ങിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലെ ഒരു ടോപ്പിക്കാണ് പ്ലെയിൻ ടേബിൾ സർവേയിങ്. പ്ലെയിൻ ടേബിൾ സർവേയിങ് ആണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള സർവേയിങ്, ഏറ്റവും ലെസ് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളതെന്ന് നമുക്ക് പറയാം. കാരണം ഇതിൽ ഓഫീസ് വർക്കും ഫീൽഡ് വർക്കും രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കതിനെ ക്രൗഡഡ് ഏരിയാസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി നമുക്ക് ക്യാരി ചെയ്യാനായിട്ട്, കാരണം ഈ ഒരു സർവേയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ക്യാരി ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി എന്തൊക്കെ ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്ലെയിൻ ടേബിൾ സർവേയിങ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡ്രോയിങ് ബോർഡാണ്. അതാണ് ഈ ഫിഗർ കാണിച്ചേക്കുന്നത്, ഒരു ഡ്രോയിങ് ബോർഡിന്റെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. വിത്ത് ട്രിപ്പോർഡ്, ഒരു ട്രിപ്പോർഡ് സ്റ്റാൻഡ് കാണും. ആ സ്റ്റാൻഡിന്റെ മുകളിലായിരിക്കും നമ്മൾ ഈ ഒരു ബോർഡിനെ ക്ലാമ്പ് ചെയ്യുന്നത്, നമുക്കിതിനെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കിയേക്കുന്ന മെറ്റീരിയൽ വെച്ചാൽ യൂഷ്വലി പൈൻ ആയിരിക്കും, അല്ലെങ്കിൽ വെൽ സീസൺഡ് സോഫ്റ്റ് ബോർഡ്, സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് വുഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്ലെയിൻ ടേബിളിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഡ്രോയിങ് ഷീറ്റ് ഇതിൽ ഫിക്സ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി പിൻസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ആ പിന്നിന് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് വുഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ താഴത്തോട്ട് പിയേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ, താഴത്തോട്ട് അടിച്ചിറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വെൽ സീസൺഡ് ബോർഡ് യൂസ് ചെയ്യുന്നത്. ഇനി മെയിൻലി രണ്ട് ഷേപ്പാണുള്ളത്, റെക്ടാങ്കുലർ ആവാം അല്ലെങ്കിൽ സ്ക്വയർ ബോർഡ് ആവാം. അതിൻ്റെ സൈസാണ് പറയുന്നത്, റെക്ടാങ്കുലർ ബോർഡ് ആണെന്നുണ്ടെങ്കിൽ 40x30 cm ടു 75x60 cm ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സ്ക്വയർ ആണെങ്കിൽ 50x50 ടു 60x60 cm ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ടൂൾ എന്താന്ന് നോക്കാം. അടുത്ത ടൂളാണ് അലിഡേഡ്. അലിഡേഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് അലിഡേഡ് നമുക്കുണ്ട്. ഒന്ന് പ്ലെയിൻ അലിഡേഡും ഉണ്ട്, രണ്ടാമത്തത് ടെലസ്കോപ്പിക് അലിഡേഡും ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു അലിഡേഡിന്റെ ഫിഗർ കാണിച്ചേക്കുന്നത്. പ്ലെയിൻ അലിഡേഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 cm ആയിരിക്കും. ഈ പ്ലെയിൻ അലിഡേഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 cm ആയിരിക്കും. അത് ഉണ്ടാക്കിയേക്കുന്നത് ബ്രാസ് വെച്ചിട്ടായിരിക്കും. ഇനി ഇതിന് രണ്ട് എഡ്ജസ് ആണുള്ളത്. അതിലെ ഈ ഒരു എഡ്ജിനെയാണ് നമ്മൾ വർക്കിംഗ് എഡ്ജ് അല്ലെങ്കിൽ ഫിഡൂഷ്യൽ എഡ്ജ് ഓർ റൂളിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. അതിനകത്ത് മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും, അതിനെയാണ് വർക്കിംഗ് എഡ്ജ്. ആ ഒരു സൈഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്, പെൻസിൽ വരയ്ക്കുന്നത്, ആ ഒരു ലൈനിനെ വരയ്ക്കുന്നത് ആ ഒരു സൈഡ് വെച്ചിട്ടായിരിക്കും. അതുകൊണ്ട് അതിനെ വർക്കിംഗ് എഡ്ജ് അല്ലെങ്കിൽ ഫിഡൂഷ്യൽ എഡ്ജ് എന്നായിരിക്കും പറയുന്നത്. ഇത് കുറച്ച് ബിവൽഡ് ആയിട്ടായിരിക്കും, അത് 45 degrees ബിവലിംഗ് വന്നേക്കുന്നത്. ഇനി ഇത് പ്ലെയിൻ അലിഡേഡിന്റെ ഫിഗർ ആണ്. ഇതുപോലെ തന്നെ നമുക്ക് ടെലസ്കോപ്പിക് അലിഡേഡും ഉണ്ട്. ടെലസ്കോപ്പിക് അലിഡേഡ് എന്ന് പറയുമ്പോൾ അതിൽ ഇതുപോലത്തെ സൈറ്റ് വെയിനും ഒബ്ജക്റ്റ് വെയിനും ഒന്നും ഉണ്ടാവില്ല, പകരം ഒരു ടെലസ്കോപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതാണ് പ്ലെയിൻ അലിഡേഡ്. ഇനി അടുത്ത ടൂളാണ് ട്രഫ് കോമ്പസ്. ട്രഫ് കോമ്പസിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ട്രഫ് കോമ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ആ ഡ്രോയിങ് ഷീറ്റിൽ നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രഫ് കോമ്പസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ട്രഫ് കോമ്പസ് നമ്മൾ സാധാരണ വെക്കുന്നത് നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് ഡ്രോയിങ് ഷീറ്റിന്റെ ടോപ്പ് റൈറ്റ്, ശ്രദ്ധിക്കുക, ഡ്രോയിങ് ഷീറ്റിന്റെ ടോപ്പ് റൈറ്റിലായിരിക്കും നമ്മൾ ട്രഫ് കോമ്പസ് പ്ലേസ് ചെയ്യുന്നത്. ഈ ട്രഫ് കോമ്പസിന്റെ നീഡിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് നീഡിലുണ്ട്. ട്രഫ് കോമ്പസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എഡ്ജ് ബാർ നീഡിലായിരിക്കും, എഡ്ജ് ബാർ നീഡിൽ. ഇനി അടുത്ത ടൂൾ നോക്കാം. അടുത്ത ടൂളാണ് യു ഫ്രെയിം വിത്ത് പ്ലം ബോബ്. ഒരു യു ഫ്രെയിമിന്റെ ഫിഗർ ആണ്. ഇപ്പൊ ഇതൊരു പ്ലെയിൻ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് യു ഫ്രെയിം, ഇത് യു ഫ്രെയിമും ഇതാണ് പ്ലം ബോബ്.
ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് ഷീറ്റിലുള്ള ഒരു പോയിന്റിനെ ഗ്രൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രൗണ്ടിലുള്ള ഒരു പോയിന്റിനെ ഡ്രോയിങ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഇതിൽ എന്തിന് വേണമെങ്കിലും നമുക്ക് പ്ലംബോബ് യു ഫ്രെയിം വിത്ത് പ്ലംബോബ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് സെന്ററിങ് ആണ്, സെന്ററിങ്ങിന് വേണ്ടിയാണ് നമ്മൾ മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ടൂൾ നോക്കാം. ലാസ്റ്റ് ടൂൾ ആണ് സ്പിരിറ്റ് ലെവൽ. ഇതാണ് സ്പിരിറ്റ് ലെവൽ. സ്പിരിറ്റ് ലെവൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെവലിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ട്രിപ്പോർട്ടിൽ പ്ലെയിൻ ടേബിൾ വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് നോക്കിയാൽ കാണാം ചിലപ്പോൾ ലെവൽ ആവണം എന്നില്ല. അപ്പൊ ലെവൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ അതിന്റെ ഓരോ കോർണറിലും ഈ സ്പിരിറ്റ് ലെവൽ വെച്ച് നോക്കും. സ്പിരിറ്റ് ലെവൽ വെച്ച് നോക്കുമ്പോഴത്തേനും ഇതിനകത്തൊരു ബബിൾ ഇപ്പൊ കാണാം. ഈ ഒരു ബബിള് സെന്ററിൽ വരണം. അപ്പൊ ഈ ഒരു ബബിള് സെന്ററിൽ വരാൻ പാകത്തിന് നമ്മൾ ഈ ട്രിപ്പോർഡിന്റെ ലെഗ്സിനെ അഡ്ജസ്റ്റ് ചെയ്യും. അതങ്ങനെയാണ് നമ്മൾ ലെവലിംഗ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ടൂൾസ് യൂസ്ഡ് ഫോർ പ്ലെയിൻ ടേബിൾ സർവേയിങ് എന്ന് പറയുന്നത്. പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിന് യൂസ് ചെയ്യുന്നത് ഒരു ഡ്രോയിങ് ബോർഡ് യൂസ് ചെയ്യും, ആലിഡേഡ് യൂസ് ചെയ്യും, ട്രഫ് കോമ്പസ്, യു ഫ്രെയിം വിത്ത് പ്ലംബോബ്, ലാസ്റ്റ് വൺ സ്പിരിറ്റ് ലെവൽ.